ആദ്യം ഓൾ ഔട്ട് ആയത് അമ്മയായിരുന്നു. ഇപ്പോൾ രണ്ടാമത് ബാറ്റിംഗ് ആരംഭിച്ച WCCയുടെ വിക്കറ്റുകളും നഷ്ടപ്പെടുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. എന്റെ മാതാവേ, ഞങ്ങൾ എന്തൊക്കെയാണ് ഈ കാണുന്നത്? എന്താ WCCക്ക് തെറ്റ് പറ്റില്ലേ? WCC തെറ്റുകൾ പറ്റാത്ത അത്ര സത്യസന്ധത. പ്രമുഖരിൽ പുരുഷന്മാർ മാത്രമല്ല, സ്ത്രീകളുമുണ്ട്. ഉന്നതർ എന്ന് പറയുന്നല്ലോ പ്രമുഖർ, ഈ പ്രമുഖരിൽ അവരും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതേ WCC പറഞ്ഞല്ലോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തും വരണ്ട എന്ന് കുറെ കാലം പറഞ്ഞു അല്ലേ. രേവതി പറഞ്ഞല്ലോ ചില അവിഹിത കൂട്ടുകെട്ടുകളൊക്കെ ഉണ്ട്. ഇനി പേരുവിവരങ്ങൾ പുറത്തു വന്നാലും നിയമ നടപടികൾ വേണ്ട എന്നും അവര് പറഞ്ഞു. ഇതിനും വലിയ വേഷം ചിലപ്പോ കാണേണ്ടി വരും. പാർവതി തിരുവോത്ത് പോലും തന്നെ തനിക്കെതിരെ മോശമായി പറഞ്ഞവരുടെ പേരുകൾ ഇതുവരെ പറഞ്ഞിട്ടില്ല, പറയുന്നില്ല. അവന് ബോധം പണ്ടേയില്ല, അധികാരി വെക്കുന്ന വിട്ടേക്ക്. WCC എന്ന് പറയുന്നത് സംഘടനയല്ല, അതൊരു കൂട്ടായ്മയാണ്. ആർക്ക് വേണ്ടിയാണ് അത്? മനസ്സിലായില്ല, മനസ്സിലായില്ല. ഒരു ക്ലൂ തരാം. ഇപ്പൊ ഇന്നലെ റിമാ കല്ലിങ്ങലിന്റെ വിക്കറ്റ് പോയിരിക്കുകയാണ്. റിമാ കല്ലിങ്ങൽ തന്റെ വീട്ടിൽ വെച്ച് നിരന്തരം ലഹരി വിരുന്നുകൾ നടത്തുന്നു. WCCയുടെ പല വിഷയങ്ങളും അത് കളക്റ്റീവ് അല്ല സെലക്റ്റീവ് ആകുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പറഞ്ഞ പറഞ്ഞതുപോലെ ചെയ്യാവൂ, കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പോയെന്തിന്? ഞങ്ങൾ പറഞ്ഞില്ലേ, കണ്ടില്ലേ, സ്ത്രീകൾ തന്നെ സ്ത്രീകൾക്കെതിരെ അവർ ആഘോഷിക്കുമായിരുന്നു. അതൊക്കെ നമുക്ക് ശരിയാക്കാന്ന്. അതായത് അവർക്ക് പ്രിയപ്പെട്ട ആളുകൾക്ക് നേരെ ആരോപണങ്ങൾ വരുമ്പോ അവര് നിശബ്ദരായിരിക്കും. അവരുടെ എതിരാളികൾക്ക് നേരെ എന്തെങ്കിലും വരുമ്പോ അവര് പുറത്തേക്ക് വരും. നീന സംസാരിച്ചിട്ട് പോയാ മതി. സംവിധായകൻ രഞ്ജിത്തിനെതിരെ ഒരു ട്രാൻസ്ജെൻഡറിന്റെ ഒരു ആരോപണം വന്നു. നമ്പിശമ്മൻ മോനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ വ്യക്തമായിട്ട് ഒരു ആർട്ടിസ്റ്റിന്റെ പേര് അയാൾ പറയുന്നുണ്ട്. എനിക്ക് അതാണ് പിടിയിട്ടത്. അവര് WCCയിൽ ഉള്ള ഒരാളാണ്, പക്ഷെ WCC ഒന്നും ഇട്ടുന്നില്ല. ഇപ്പോഴേങ്ങാണ്ടാണല്ലോ വീണത്. എല്ലാരും എന്തോന്നാ തപ്പി കളിക്കുന്നത്. ഇത് എതിർപക്ഷത്തുള്ള ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നുവെങ്കിൽ ഇവരുടെ നിലപാട് ഇങ്ങനെ ആയിരിക്കും.